വെൽക്കം ടു സ്മൈൽ വിത്ത് ഷംറിൻ. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നലത്തെ ബർത്ത്ഡേ എപ്പിസോഡും സർപ്രൈസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയിച്ച് ഒരുപാട് മെസ്സേജസൊക്കെ കണ്ടു. ഒരുപാട് ഒരുപാട് താങ്ക്സ്. അനക്കൊക്കെ ഭയങ്കര ത്രില്ലില്ല, കാരണം അനക്കാക്കൊക്കെ സ്പെഷ്യൽ മെൻഷനുള്ള കുറച്ച് മെസ്സേജസൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളൊരു സാധനം തരുന്നു, ഫോണും അതുപോലെ തന്നെ വാച്ച്. അതിൽ തന്നെ നമുക്ക് ആ സ്മാർട്ട് വാച്ചിൽ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺവീനിയൻറ്റ്. എപ്പോഴും ഇങ്ങനെ നമ്മളിപ്പോൾ വർക്കിലോ ജോലിയിലൊക്കെ ആകുമ്പോൾ, ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഉള്ളവർ ഇപ്പോഴും എനിക്ക് എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തു, അതിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ മാറ്റിയൊക്കെ തരുകയാണ് നമ്മൾ അനിയന്മാർ. സിയോ മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, അവൾ ഫുൾ ടൈപ്പ് അവളെ ടെൻറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ പുതുമുള്ള ഡിഷൊന്നുമല്ല, ബട്ടൂരയും അതുപോലെ പനീർ കൊണ്ടുള്ള ബട്ടർ മസാല. പനീർ ബട്ടർ മസാലയും ബട്ടൂരയും അതുപോലെ തന്നെ ഞങ്ങൾ ഈ വീടിന് ഞങ്ങൾ ടിഹിക്കോ ഹൗസ് എന്നാണ് പേര്. അതായത് ഞങ്ങൾ ഈ സ്ട്രീറ്റിൻ്റെ പേര് ടിഹിക്കോ ഹൗസ് എന്നാണ്. അതുകൊണ്ട് ഞങ്ങളെ ഈ വീടിന് പറയുന്ന പേര് ടിഹിക്കോ തറവാടാണ്. അപ്പോൾ ടിഹിക്കോ തറവാടിന് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും ഇന്നത്തെ വ്ളോഗിൽ കാണിച്ചിരുന്നു. ജീവിനെ കാണിച്ചിരുന്നു. ജീവി ഇവിടെ ഇപ്പം എല്ലാം ടെൻറ്റിൻ്റെ ഉള്ളിലാണ്, ഉറക്കവും ഫുഡ് കഴിക്കലും ഒക്കെ ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. എന്ത് ചെയ്യണ്? ഹലോ, ഹൗ ആർ യു? നമ്മൾ ബട്ടൂരക്ക് വേണ്ടിയിട്ടുള്ള മിഥുനും ബട്ടൂരക്കുള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്തൊക്കെ മിഥുന ഇല ഇടയതിരിക്കണ? ബട്ടൂരക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയുക, തൈര ഇടയാണ് അല്ലേ പണ്ടാരി? ഇതാ ഇതിലെന്തൊക്കെ ഇടയതിരിക്കണം വെച്ചാൽ, ഗോതമ്പ് മാവും മൈദ മാവും മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തൈര ഇട ചെയ്യുക. തൈര ഇട ചെയ്തിട്ട് നമ്മൾ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ കുഴച്ച് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ബട്ടൂര ഉണ്ടാക്കാൻ. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ പനീർ ബട്ടർ മസാലയ്ക്ക് ഉള്ള ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. അജുണ്ട്, ടോണി ഉണ്ട്, തൊമ്മന് ഭയങ്കര പനിയാണ്. പനിയാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ആദ്യം പനീർ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മളെന്താ ചെയ്യണ വെച്ചാൽ ഇതിൽ ഇത്തിരി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഒരു മുട്ട ചേർക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോണ്. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ മിക്സ്ചർ. നമ്മുടെ പനീർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ, നല്ല ക്രിസ്പി ആയി വരുന്നുണ്ട്. നമുക്കിനിത് വറുത്ത് കോരി മാറ്റാം. ആ അടുപ്പിൽ ടോണി ബട്ടൂരക്കുള്ള എണ്ണ ചൂടാക്കാണ്. നമ്മൾ ടോണി രീതിയും കൂടിയാണ് പരത്തുന്നത്. അജുമാണ് പ്രസ്സർ. അപ്പൊ നമ്മുടെ ഇഫ്താറിനുള്ള കുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അജു അതേപോലെ തന്നെ ടോണിയും ഇവരെ ഉണ്ടാവുകയാണ് ഇവിടുത്തെ പരത്തൽ സ്പെഷ്യലിസ്റ്റുകൾ. നല്ല റൗണ്ടായിട്ടുണ്ടോ, ബട്ടൂരൊക്കെ അടിപൊളിയായിട്ട് പരത്തിയിട്ടുണ്ട്. തൊങ്ങന് തീരെ സുഖമല്ല, അതുകൊണ്ട് അവനൊന്ന് കുറച്ച് ഡിഷ് വാഷിങ് മാത്രം ചെയ്യാണ്. പിന്നെ ജീവിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട്. ജീവി ഉണ്ട് ഇവിടെ കണ്ടോ, എല്ലാ കാര്യങ്ങൾക്കും ജീവിയാണ് സൂപ്പർവൈസ് ചെയ്യുന്ന. എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് ശരിക്ക്. മിഥു നമ്മളെ ടീക്കോ ഡ്രിങ്കിന്റെ പണിപ്പുരയിലാണ്. നമ്മളെ ഡോണിയാണ് ഇവിടുത്തെ ഫ്രൈയിങ് സ്പെഷ്യലിസ്റ്റ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഫ്രൈ ചെയ്യണത് ഡോണിയാണ്. അപ്പൊ അവനാണ് ഇന്ന് ബട്ടൂര പൊരിക്കാൻ പോണത്. ഇപ്പൊ ഡോണി ബട്ടൂര പൊരിച്ചോണ്ടിരിക്കണം. ഓ, ഇത് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പനീർ പൊരിച്ച അതേ എണ്ണയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇത്തിരി ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ വഴറ്റണം. ഞാൻ അത് ഒന്നിച്ച് വഴറ്റാൻ കാരണം എന്താ പറയുക, ഇത് നമുക്കിനി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാ കേട്ടോ, ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചോളം, ഒരു തുള്ളി പെപ്പർ പൗഡർ, ഇത്തിരി ടേമറിക്ക്, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവൊന്നുമില്ല, നമുക്ക് നല്ല കളർ തരും. അതുകൊണ്ട് ഞാനതൊരു കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. നമുക്കിത്തിരി ഗരം മസാലയും കൂടെ ഇട്ടിട്ട്
നന്നായിട്ട് വഴറ്റെടുത്തു. മസാലയും കൂടെ ഞാൻ ഇത്തിരി ചിക്കൻ മസാലയും കൂടെ ഇടാറുണ്ട് ഇതിൽ. ഇത്തിരി ചിക്കൻ മസാല ആഡ് ചെയ്തു. ഇപ്പം ഇത് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഉണ്ടല്ലോ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും. അത് അതുവരെ നമ്മളിത് വഴറ്റണം. ഇത് വഴറ്റി കഴിഞ്ഞാൽ ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ബട്ടർ പനീറിന് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇനി എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ നേരത്തെ യൂസ് ചെയ്ത് നമ്മൾ ആ ചട്ടി തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബട്ടറാണ്, ലോ ഫാറ്റ് ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലുള്ള ബട്ടർ ചൂടായി. ഇനിയാണ് നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഉള്ള കൂട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തതാണത്. ആ കൂട്ടി ബട്ടറിലേക്ക് ഒഴിക്കണം. നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് ബട്ടറിൻ്റെ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കട്ടെ, കാരണം നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിരുന്നു. ഇത് കുറച്ചു നേരം വഴറ്റുക. ഈ വെളുത്തുള്ളിയും ആഡ് ചെയ്യാൻ മറന്നിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് അരച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിരുന്നു. ശരിക്കും അത് എപ്പോഴും ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എണ്ണ വഴറ്റുള്ളൂ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പനീർ, വറുത്ത പനീർ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ നമ്മൾ ആഡ് ചെയ്തു. ഇതിപ്പോൾ കുറച്ച് തിക്കായതുകൊണ്ട് ഞാൻ അത് കുറച്ച് തിന്നാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മസാലകളൊക്കെ നമ്മൾ ഇതിലിട്ട് വഴറ്റിയതാണ്. അപ്പം ഇനി മസാല ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് എരിവോ എന്തെങ്കിലും കുറവുണ്ടോന്നൊക്കെ തോന്നുകയാണെങ്കിൽ മസാല ഇട്ടാൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്തൂരി മേത്തിയാണ്. കണ്ടല്ലോ, കസ്തൂരി മേത്തി. കസ്തൂരി മേത്തിയാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ബട്ടർ പനീറിന് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ തരുന്നത്. കസ്തൂരി മേത്തി ഇതുപോലെ കയ്യിലെടുക്കുക, എന്നിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. കസ്തൂരി മേത്തിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബട്ടർ പനീറിന് ആ ഒരു ടേസ്റ്റും ആ സ്മെല്ലും ഒക്കെ തരുന്നത്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത്തിരി കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ്. ഞങ്ങൾ നേരത്തെ കാഷ്യൂനട്ട് ഇത്തിരി വെള്ളത്തിൽ കുതിർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കാഷ്യു ഗ്രൈൻഡ് ചെയ്തതാണ്. നമുക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചില ആളുകൾ ക്രീമാണ് ആഡ് ചെയ്യുക, ഞങ്ങളിവിടെ കാഷ്യൂനട്ടാണ് ആഡ് ചെയ്യുന്നത്. കാഷ്യൂ പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ ഇത് റെഡി ആയിട്ട് കഴിഞ്ഞു. ഒരു ടിപ്പ് പറഞ്ഞുതരാം, പൂരിയിലേക്കും ബട്ടൂരയിലേക്കും ഒക്കെ ഉണ്ടാക്കും, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ ബട്ടർ മസാല ഉണ്ടാകും, അവരൊരു ഇത്തിരി ഷുഗർ അതിൽ ആഡ് ചെയ്യും. അത് ഓപ്ഷണലാണ്, പക്ഷെ ഷുഗർ ആഡ് ചെയ്താലും നമ്മൾ പൊറോട്ട അതുപോലെ തന്നെ പൂരി ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കാം, എന്നാൽ ഈ പനീറിൻ്റെ ഫ്ലേവറും കൂടെ നമ്മുടെ കറിക്ക് കിട്ടുള്ളൂ. ചെറിയ ലോ ഫ്ലെയിമിൽ മതി. അപ്പൊ നമ്മൾ ചീക്കോച്ചിങ്ക് ഉണ്ടാക്കാൻ പോകണേ, ഞങ്ങളിവിടെ നോമ്പ് തുറക്കുമ്പോൾ നോമ്പിന്റെ മെയിൻ ഞങ്ങളെ സ്പെഷ്യൽ ഡ്രിങ്ക് ഈ ചീക്കോച്ചിങ്ക് ആണ്. എല്ലാ ദിവസവും ഞങ്ങളിത് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഇതിന്റെ റെസിപ്പി പറഞ്ഞുതരാണ്. മിഥുനാണ് ഉണ്ടാക്കാൻ പോണേ, ഞാൻ എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാല് നമ്മുടെ മുന്തിരി, ബ്ലാക്ക് മുന്തിരി, അതിൽ കുറച്ചൊരു പിടി മുന്തിരി വേണം. അതുപോലെ തന്നെ ലൈമ്, ഇത് എത്ര ലൈം ഉണ്ടോ? ഇത് ഒന്നര ലൈം, ഏകദേശം രണ്ട് ലൈമുള്ള പുളിക്കനുസരിച്ചിട്ട് കേട്ടോ. ലൈമുണ്ട്,
മിന്റ് ലീഫ് ഉണ്ട്, കൊറിയാണ്ടർ ലീഫ്, അതുപോലെ തന്നെ ഇഞ്ചി. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിൽ ഒരു ചെറിയ കഷ്ണം, ഒരു പൊടിക്കൊരു ട്വിസ്റ്റിന് ഒരു ചില്ലി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെഹിക്കോ ഡ്രിങ്കിന്റെ മേജർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാല് ഇതിന്റെ സ്പെഷ്യൽ ആക്കണം എന്താന്ന് വെച്ചാൽ ഈ സാധനമാണ്. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരുപാട് ആൾക്ക്, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഇതാണ് റൂഹ് ഹഫ്സ. ഇത് ശരിക്കും പറഞ്ഞാല് റമദാനില് പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അതുപോലെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹഫ്സാണ് ഈ റൂഹ് ഹഫ്സ എന്ന് പറഞ്ഞത്. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഷർബത്ത്, അതേപോലെ തന്നെ നമ്മുടെ ഫലൂദ അല്ലെ, അതിലൊക്കെ ഇത് ഈ റോസ് മിൽക്ക് ഇതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പാകിസ്ഥാനിലെ ഒരു കമ്പനിയാണ് ഇതിന്റെ മെയിൻ പേറ്റന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ഹേർബ്സ് ഉണ്ട്. ഇത് ഭയങ്കര, ഇതിന് ഷുഗർ ഉണ്ട്, പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒരുപാട് ഹേർബ്സ് ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ ലോട്ടസ് ഉണ്ട്, വാട്ടർ ലില്ലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മള് എനിക്ക് പേര് പറയാൻ പോലും അറിയാത്ത കുറെ ഇൻഗ്രീഡിയൻസ് കൂടി ഒരു സീക്രട്ട് റെസിപ്പിയാണിത്. അതുകൊണ്ടാണ് അവർക്ക് ഇതിന്റെ പേറ്റന്റ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണ് അവരുടെ മേജർ ലബോറട്ടറി ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇതും കൂടെ ആഡ് ചെയ്യുന്നത്, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ്, ഇതിൽ ഷുഗർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഇതും കൂടെയാണ് നമ്മുടെ മെയിൻ ടീ കോഡ്രിങ്കിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരില്ല. അപ്പൊ ഇനി ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും.